ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് രായനല്ല മല കയറാൻ നമ്മൾ വന്നേക്കാണ്. അപ്പോൾ പട്ടാമ്പിയിൽ കൊപ്പത്തെ ഏറ്റവും നല്ല പ്രശസ്തമായ സ്ഥലത്താണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. നമ്മള് മല കേറിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ മലയുടെ മുകളില് നമ്മുടെ നാരായണത്തുപ്രാന്തന്റെ ശില്പം ആണ് ഉള്ളത്. വേറെ അമ്പലമുണ്ട്, അപ്പൊ നമുക്കത് മുകളിൽ പോയിട്ട് കാണാം. ഇത്ര നേരം നമുക്ക് സ്റ്റെപ്പ് ആയിരുന്നു, ഇപ്പൊ കല്ല് ആയി തുടങ്ങി. ആ എത്താറായി, ഇപ്പൊ നമ്മള് എത്തിയിട്ടുണ്ട്. ശില്പം കുറച്ചിട്ട് അപ്പുറത്താണ്. ശില്പം നിൽക്കുന്നുണ്ട് അവിടെ.
ശില്പം നമ്മുടെ നാരായണപ്രാന്തന ശില്പം. അപ്പൊ അങ്ങനെ ഫൈനലി വി റീച്ച് അവർ ഡെസ്റ്റിനേഷൻ. അങ്ങനെ ഞങ്ങള് ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, ഇങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതു. എന്നിട്ട് അമ്പലത്തിൽ കയറി തൊഴുത് പായസമൊക്കെ മേടിച്ചിട്ടുണ്ട്, പായസമൊക്കെ മേടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അമ്മായി മാമനൊക്കെ അമ്പലത്തിൽ കയറി തൊഴുകട്ടോ. ഞങ്ങള് തൊഴുതൊക്കെ കഴിഞ്ഞു, ഞങ്ങള് അവിടെ ഒരു സ്റ്റാറ്റ്യു ഉണ്ട്, ശില്പം നാരായണത്ത് ഭ്രാന്തന്റെ ഉണ്ട്. അപ്പൊ അത് കാണാനായിട്ട്, അതന്നെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ശില്പം, അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് പോവാട്ടോ. നല്ല കാം ആയിട്ടുള്ള അന്തരീക്ഷം, നല്ല രസം അവിടെ ഇരിക്കാനായിട്ട്. ഇവിടെ ഇങ്ങനെ ആലോട്ടിലൊക്കെ ഇരിക്കാൻ നല്ല രസമുണ്ട്. ആയ് സൂപ്പർ. ആ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളെ ചങ്സ് ഒക്കെ ഉണ്ട് ഇവിടെ അല്ലേ. എല്ലാവരും കിട്ടാ, ആ നമ്മുടെ സ്വന്തം ചങ്സ്. അതെ അതെ, നമ്മളിപ്പോ ആ കണ്ണ സ്റ്റാറ്റു ആണില്ലേ, നാരായണത്ത് ഭ്രാന്തന്റെ സ്റ്റാറ്റു ആണ്. അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ പോവുക കേട്ടോ. ഇവിടെ കുറച്ച് വെയിലുണ്ട്, കുറച്ച് തണലായിരുന്നു ഇത്രയും നേരം. അപ്പൊ വെയില് കുറച്ച് വന്നു എന്ന് സംശയം അല്ലേ അച്ഛോ, ആ ചെറുത്. അതുകൊണ്ട് ഞങ്ങള് ക്യാപ്പൊക്കെ വെച്ച് നടക്കണത്. അപ്പൊ അതെ അതെ അതെ. അപ്പൊ ആ കാണാട്ടോ സ്റ്റാറ്റു, നമ്മള് അവിടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. സ്റ്റാറ്റിന്റെ അടുത്ത് എത്തി. അതെ, സ്റ്റാറ്റിന്റെ അടുത്ത് നടന്ന് എത്തിക്കൊണ്ടിരിക്കണം. നമ്മള് നേരത്തെ കണ്ട അമ്പലത്തിന്റെ അവിടെ നിന്ന് കുറച്ച്, നമുക്കങ്ങനെ കൊറേ ദൂരം ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് നടക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ നല്ല അന്തരീക്ഷട്ടോ, നമുക്ക് വന്നിരിക്കാനും നല്ല അറ്റ്മോസ്ഫിയർ ആണ്, നല്ല മനസ്സിന് ഇങ്ങനെ റിലാക്സേഷൻ കിട്ടുന്ന ടൈപ്പുള്ള അറ്റ്മോസ്ഫിയർ. അതെ, എന്താ പറയാ, നല്ലൊരു വ്യൂവിലട്ടോ നിക്കുന്നത് നോക്ക്. നല്ല രസം, നല്ല രസമുള്ള. അടിപൊളി സ്ഥലം നമുക്ക്. ആ അവിടെ ഒരു റോഡ് കാണുന്നുണ്ട്, ആ റോഡിന്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ മലയും കാര്യങ്ങളൊക്കെ കാണാട്ടോ, നല്ല എക്സാക്റ്റ് ആയിട്ട് കാണാം. അതെ അതെ, ദൂരെ നമ്മളെത്തിക്കാണ്. അങ്ങനെ നമ്മള് പോവാട്ടോ. ആ നല്ല വെയില് വന്നു തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് വേഗം സ്ഥലം കാലിയാക്കാം. അതെ, ബെറ്റർ. ഹായ്. അപ്പൊ നമ്മള് എന്താ മലയൊക്കെ കേറി സ്ഥലമൊക്കെ കണ്ടു, ഭയങ്കര ഇഷ്ടായി. നമ്മളിനി എന്താ, നമ്മളിനി ഇറങ്ങാൻ പോവാട്ടോ. നല്ല വെയിലുണ്ട്, വെയിലത്ത് തൊപ്പി വെച്ച് നടക്കണോണ്ട് കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നല്ല എട്ടിന്റെ പണി കിട്ടിയാനായിരുന്നു. അപ്പൊ അവരൊക്കെ ഇതേ മുന്നിൽ പോണ്ട് ഞങ്ങളിങ്ങനെ മെല്ലെ പാട്ടൊക്കെ പാടി അല്ലേ, ആ പതുക്കെ ആസ്വദിച്ച് ഒക്കെയാണ് നമ്മൾ നടക്കണത്. അവരെല്ലാവരും അവിടെ ഇരുത്തത്തിലായി, എല്ലാവരും റെസ്റ്റിംഗ് ആണ് അല്ലേ എനിക്കുട്ട, ഭയങ്കര റെസ്റ്റിംഗ് ആണ്. അതെ,
അങ്ങനെ നമ്മള് മലയിൽ നിന്ന് തിരിക്കുകയാണ്, നമ്മള് ഇറങ്ങാൻ പോവുകയാണ്, ഇറങ്ങാൻ പോവാണ്, മലയും കാടുകളൊക്കെ താണ്ടി നമ്മള് എല്ലാം ഇറങ്ങാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇറങ്ങാം ഈ നേരെ വീട്ടിലോട്ട്. പക്ഷെ വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കണം, വിശക്കുന്നുണ്ട്, നല്ല വിശക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മള് മല കയറി ഇറങ്ങി, ഇനിയിപ്പോ നമ്മള് നേരെ ഹോട്ടലിൽ പോയി, ഹോട്ടലിൽ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കാൻ പോകുന്നു. അങ്ങനെ അപ്പൊ ടാറ്റ ബൈ ബൈ. മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ചെമ്പ്രയിലാണ് വീട്. നമ്മളിപ്പോൾ മല കയറിയിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് പോന്നേക്കാണ്. അപ്പോൾ പഴയ വീടും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ. അതെ, ഇതാണ് പഴയ വീട്, വർഷങ്ങൾക്ക് മുൻപേ ഉള്ള വീട്. ഇപ്പോൾ ഇവിടെ ആരും താമസമില്ല. അപ്പോൾ അവർ പുതിയ വീട് വെച്ചു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രളയം കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ആ വീടൊക്കെ ആകതായതുകൊണ്ട് അവർ പുതിയ വീടൊക്കെ വെച്ചു.